ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഇലക്കറികളെ കുറിച്ചാണ്. നമ്മുടെ വീട്ടിൽ ഒരു 10-15 ഇലക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തിയിട്ടുണ്ട്. അവയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇലക്കറികളിൽ ഏറ്റവും പോഷക സമൃദ്ധമായ മുരിങ്ങയിലെ കുറിച്ച് ആദ്യം പറയാം. പാലിനേക്കാൾ 7 ഇരട്ടി കാൽസ്യവും അതേപോലെ തന്നെ ഓറഞ്ചിനേക്കാൾ 4 ഇരട്ടി വിറ്റാമിൻ സിയുള്ള ഒരു ഇലയാണ് മുരിങ്ങയില. ഇതുപോലെ ടെറസിലൊക്കെ കയറ്റി നിർത്തുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കൈകൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ സാധിക്കും. ഇത് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു നമുക്കൊക്കെ അറിയാം. പക്ഷെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല, അത് നമ്മളെ മറവി രോഗത്തിന് ഒരു പരിഹാരം കൂടിയാണിത്. ഇത് സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ സാധിക്കും. കാൽസ്യം കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ ബലത്തിനും ഇത് വളരെ നല്ലതാണ്. അടുത്തതായി നമ്മുടെ ടെറസിലേക്ക് കയറ്റിയുള്ള നമ്മുടെ കോവലിൻ്റെ ഇല നോക്കാം. കോവയ്ക്ക് പൊട്ടിക്കാൻ മാത്രമല്ല ഇലയും വളരെ ഔഷധ ഗുണമുള്ളതാണ്. ഇതുപോലെ തളിരിലകളും ഉള്ളിയെടുത്തിട്ട് തോരൻ വയ്ക്കണത് വളരെ ടേസ്റ്റിയാണ്. യാതൊരു പരിചരണവും കൂടാതെ പ്രത്യേകിച്ച് രോഗബാധയൊന്നും ഇല്ലാതെ വളരുന്നൊരു ഇനമാണ് സാമ്പാർ ചീര. 1-2 കമ്പുകൾ പറമ്പിൽ നട്ടാൽ അത് കാലാകാലം നശിക്കാതെ മണ്ണിൻ്റെ അടിയിൽ അവിടെ തന്നെ കിടക്കും. മഴ പെയ്ത് വീണ്ടും മുളച്ചു വരും. മറ്റു ചീരകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് കലോറി വളരെ കുറവായതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് അത്യുത്തമമാണ്. ഇത് നുള്ളിയെടുക്കുമ്പോൾ ഞാൻ തണ്ടും കൂടിയിട്ടാണ് നുള്ളിയെടുക്കാറുള്ളത്. കാരണം ഇതിന് തണ്ട് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇലയുടെ അത്ര വേവനെ തണ്ടിനുണ്ടാവുള്ളൂ. ഒരുമിച്ച് വേവിക്കാം. അതുകൊണ്ട് തന്നെ കൂടുതൽ നാരിൻ്റെ അംശം നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. 2 മത്ത കുത്തിയിട്ടുണ്ട് വെച്ചെങ്കിൽ പറമ്പ് നിറച്ച് മത്തടയിലുണ്ടാവും. ഇത്ര അധികം പടർന്ന് പന്തലിക്കുന്ന ഒന്നിനെ ഞാൻ കണ്ടിട്ടില്ല. ഇഷ്ടംപോലെ ഇലകൾ നമുക്ക് നുള്ളിയെടുക്കാനും കിട്ടും. ഇതിൻ്റെ ഇല കുറച്ച് റഫ് ആയതുകൊണ്ട് തന്നെ നുള്ളിയെടുക്കുമ്പോൾ തളിരിലോ നുള്ളാനും പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല നമ്മൾ മറ്റു ഇലകൾ അരിയുന്നത് പോലെയല്ല നമ്മളെ മത്തട ഇല അരിയേണ്ടത്. അതിൻ്റെ ഒരു ഇല നുള്ളിയെടുത്തതിന് ശേഷം അതിൻ്റെ വെയിൻസ് ഒന്നും പെടാതെ കീറി കീറി ചെറുതാക്കി കീറി കീറി എടുക്കുകയാണ് പതിവ്. അവസാനം ആ തണ്ടിൽ അതിൻ്റെ ഞരമ്പുകൾ മാത്രം ബാക്കിയാവും. ചുവന്ന ചീരയുടെ ഗുണങ്ങൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. ചോരയുണ്ടാകാൻ ചീര എന്നൊരു പഴഞ്ചൊല്ലില്ലേ. ശരീരത്തിൽ രക്തം വർദ്ധിപ്പിച്ചിട്ട് നമ്മളെ വിളർച്ചയെ അകറ്റാൻ ചീരയ്ക്കൊരു പ്രത്യേക കഴിവുണ്ട്. മറ്റു ചീരക്കാളും വേഗത്തിൽ ഇതിന് പുഴുക്കുത്ത് വേഗം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചീര കാടാവുന്നതിന് മുമ്പ് തന്നെ ഇലകൾ വേഗം വേഗം അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് പച്ചച്ചീരയുടെ കാര്യവും. പച്ചച്ചീര കഴിച്ചിരുന്നാൽ നമുക്ക് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും ഇതിന് കഴിവുണ്ട്. പച്ചച്ചീര നമ്മൾ ഒരിക്കൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിത്ത് താഴെ വീണിട്ട് അടുത്ത വർഷം നല്ല കാട് പോലെ നമുക്ക് ചുറ്റുഭാഗത്ത് മുളച്ചു വരും. പിന്നെ അതിന് കുറച്ച് എന്തെങ്കിലും വളം വിതറി കൊടുത്തിട്ട് കുറച്ച് മണ്ണൂട്ട് കൊടുത്താൽ ഒന്ന് നനച്ച് കൊടുക്കുക വേണ്ടുള്ളൂ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചീര അരിഞ്ഞെടുത്താൽ മതി. മറ്റു ചീരകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ തോരൻ വെച്ച് കഴിഞ്ഞാൽ ഈ ചീരയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കറി വയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് തോരൻ ഉണ്ടാക്കി കഴിച്ചാൽ. പണ്ടൊക്കെ ആളുകൾ വയറിന് എന്തെങ്കിലും പ്രയാസം തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൂട്ടിയൊക്കെ വയ വയറ്റിൽ എന്തെങ്കിലും ഇറങ്ങിപ്പോയി എന്നൊക്കെ സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കുമ്പളത്തിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഒന്ന് തിരഞ്ഞെടുക്കാറുണ്ട്. കാരണം ഇതിന് കുടലിനെ ശുദ്ധിയാക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഇലക്കറികൾ ഉൾപ്പെടുത്തേണ്ട ഒരു ഐറ്റം തന്നെയാണ് കുമ്പളം. പടർന്ന് തുടങ്ങുന്ന സമയത്തൊന്നും ഇല നുള്ളിയെടുക്കരുത്. ഇതേപോലെ പടർന്ന് പന്തലിച്ച് കാട് പോലെ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇന്ന് നമ്മൾ ഇല നുള്ളിയെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചേനെ അത് ബാധിക്കും. മത്തയുടെ ഇല നമ്മൾ കീറിയെടുക്കുന്നത് കണ്ടില്ലേ, അതേപോലെ ഇതിൻ്റെ വെയിൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇതിൻ്റെ ഇലകൾ കീറിയെടുക്കാൻ. തളിരിലകൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിന് കുറച്ച് റഫ് ആയതുകൊണ്ട് തന്നെ ഓരോ കൂടുതലുണ്ടായിരിക്കും. ഇതാണ് അരുണോദയം ചീര. ഒരു കമ്പ് നമ്മളെ പറമ്പിലുണ്ടെങ്കിൽ അതിന് വിത്ത് പൊട്ടിയിട്ട് പറമ്പ് നിറച്ച് ഇത് പരന്നുണ്ടാവും. കറി വെച്ച് കഴിഞ്ഞാലും ഇതിന് ഒത്തിരി നല്ല കൊഴുപ്പ് കൂടുതലുള്ളതാണ്. നമ്മൾ സാമ്പാർ ചീരയുടെ പോലെ തന്നെ ഇത്തിരി കൊഴുപ്പ് കൂടിയ ചീരയാണിത്. ഇത് തോരൻ വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിനെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇനമാണ് അരുണോദയം ചീര. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തക്കുറവിനെ പരിഹരിക്കാനും നമുക്ക് ഈ ചീരയ്ക്ക് കഴിവുണ്ട്. പ്രസവശേഷം സ്ത്രീകൾക്കുള്ള ക്ഷീണം അകറ്റാനൊക്കെ കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ തളിരിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.
അടുത്തതായി കൊടുത്തുവേണ് കൊടുത്തുവയ്ക്ക് ആനത്തുവാന്നും ചൊറിയണം എന്നും പേരുണ്ട്. ഇത് ഔഷധങ്ങളുടെ കലവറയാണ്. ഇതിനെ നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മഴ പെയ്ത് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ പറമ്പ് നിറച്ച് മുളച്ചു വരും. ഇനി വീട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും ഒന്നോ രണ്ടോ തൈ കൊണ്ടുവച്ചാൽ അടുത്ത വർഷത്തേക്ക് അത് പറമ്പ് നിറച്ച് പരന്നിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ പലപ്പോഴായിട്ട് അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളെ മാറ്റാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. അതുപോലെ കിഡ്നിയും ലിവറൊക്കെ ശുദ്ധീകരിക്കാനും ഇതിന് കഴിയും. ഇതിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ട് തന്നെ രക്തക്കുറവ് പരിഹരിക്കാനും അനീമിയ മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കും. അടുത്തതായി ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റും വിറ്റാമിനുകളുള്ള ചായമനസയെ പരിചയപ്പെടാം. ചായമനസയുടെ ഒരു കമ്പ് മുറ്റത്തേക്ക് വെറുതെ വലിച്ചെറിഞ്ഞാലും അവിടെ കിടന്ന് മുളച്ചിട്ടുണ്ടാവും. ഒരു കീടാണ് രോഗബാധ ഇല്ലാതെ പന പോലെ വരുന്ന ആളാണിത്. കറി വയ്ക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇതിലത്തെ കട്ടായിട്ടുള്ള ഹൈഡ്രോസാനി ഗ്ലൈക്കോസൈഡ് എന്ന ഒരു വിഷാംശം നീങ്ങി പോകുന്നതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ വേവിക്കുന്ന സമയത്ത് തുറന്ന് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വേവിക്കണം. ഇതിൽ സിങ്കും കാൽസ്യവും ധാരാളം അടങ്ങിയതുകൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് മാത്രമല്ല ഹൈറ്റ് കുറവുള്ള കുട്ടികൾക്കും ഇതൊരു പരിഹാരമാണ്. പ്രമേഹം നിയന്ത്രിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് പ്രമേഹച്ചീര എന്നുള്ളൊരു പേര് കൂടിയുണ്ട്. ഇത് കുറ്റിച്ചീരയാണ്. പണ്ടൊക്കെ ഇത് വീടിന് രണ്ട് സൈഡിലും ചെടി പോലെ നീളത്തിൽ ഇങ്ങനെ വെച്ചിരുന്നു. അതിൻ്റെ ഇളം തണ്ടുകൾ അരിഞ്ഞരിഞ്ഞെടുത്ത് കറി വെച്ചിരുന്നു. അന്നൊക്കെ ഇതൊരു ചെടി പോലെ വളർത്തിയിരുന്നത്. ഇന്ന് ഒരുപാട് തരം ചീരകൾ നമ്മൾക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഈ ചീരയുടെ സ്ഥാനമൊക്കെ കുറേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ വംശം നശിച്ചു പോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം. ഇതിന് പുഴുക്കുത്തൊക്കെ വേഗം വരാറുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി വളമായിട്ട് കുറച്ച് വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ടുകൊടുത്താൽ മതി. ഇതിപ്പോൾ പണ്ടത്തെ അത്രയൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ അരിഞ്ഞെടുക്കാനൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ചെറിയ തളിരി ഇലകൾ ഇങ്ങനെ തണ്ടോടെ നുള്ളിയെടുത്ത് അരിഞ്ഞ് കറി വയ്ക്കുക. ഈ ചെക്കുർമാനി ചീരയെ നമ്മൾ വേലിയരിയിലൊക്കെയാണ് കൊണ്ട് കുത്താറുള്ളത് അല്ലേ. കാരണം അത് ഒരുപാട് കാട് പിടിച്ച് വളരുന്നതുകൊണ്ട് തന്നെയാണ്. കാട് പിടിച്ച് ഇഷ്ടം പോലെ അല്ലുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് വെട്ടി നുറുക്കി കളയാറാണ് പതിവ്. മറ്റ് പല ചീരയിൽ നിന്നും വളരെ ഔഷധ ഗുണം കൂടിയ ഒരു ഇനാണ് ചെക്കുർമാനി ചീര. ഇലയ്ക്ക് കുറച്ചധികം വേവുണ്ടായതുകൊണ്ട് തന്നെ നന്നായി വേവിക്കണം എന്ന് മാത്രം. തഴുതാമയെ നമുക്കൊക്കെ പരിചയമുണ്ടല്ലേ. ഞാനും ഗ്രോ ബാഗിൽ കുറച്ച് തഴുതാമ കൃഷിയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറേ. ഇതിന് ഗ്രോ ബാഗിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിൽ നല്ല വെയിൽ കിട്ടണമെന്ന് പടർന്ന് പന്തലിച്ചുണ്ടാവും. കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നുള്ളി എടുക്കാൻ ഇത്തിരി പ്രയാസമാണ്. ചെറിയ ചെറിയ ഇലകളായതുകൊണ്ട് തന്നെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും വളരെ ഔഷധ ഗുണമുള്ളൊരു ഇലയാണ് തഴുതാമ. മൂത്രസംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ ഒരു പ്രതിവിധിയാണിത്. ഹൃദ്രോഗം തടയാനും നീർക്കെട്ടിനും ഒക്കെ വളരെ നല്ലതാണ്. അടുത്തത് ചേമ്പാണ്. ചേമ്പിൻ്റെ തളിരിലയും തണ്ടും കൂടി നമുക്ക് തോരനുണ്ടാക്കി കഴിക്കാം. ഇത് ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും വളരെ നല്ലതാണ്. യുവത്വം നിലനിർത്താൻ പറ്റിയ ഒന്നാം തരം സാധനമാണിത്. ചേന മുളച്ച് വരുമ്പോഴുള്ള ഇളം തണ്ണുണ്ടല്ലോ, അതിൻ്റെ ഇല വിരിയുന്നതിന് മുന്നായിട്ട് നമുക്ക് പരിപ്പിട്ട് കറിയിലും വയ്ക്കാൻ പറ്റും. അതുപോലെ തോരനുണ്ടാക്കി കഴിക്കാനും പറ്റും. ഈ പ്രായത്തിലാണ് നമ്മുടെ ചേനയുടെ ഇല തോരൻ വയ്ക്കാൻ ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ ഏതെങ്കിലും ഒരു ഇലക്കറികൾ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ രക്ഷയായിരിക്കും.